கிருபையுடைய பாதை. മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കൂട്ടുകാരെ, മാലാഖ കുഞ്ഞുങ്ങളെ, സുന്ദരി കുട്ടികളെ, ഹായ്, എന്ത് ഭംഗിയാണ് കാണാനിന്ന്. പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് നല്ല പൊട്ടൊക്കെ എഴുതി, നല്ല രസം എല്ലാവരെയും കാണാൻ. എല്ലാവർക്കും സുഖമാണോ? നിങ്ങൾക്ക് വേദപാഠ ക്ലാസ് തുടങ്ങിയോ? പള്ളിയിൽ പോകാൻ തുടങ്ങിയോ? ആഹാ, കൊറോണയൊക്കെ പോയി ഞങ്ങളൊക്കെ പള്ളിയിൽ പോകാൻ തുടങ്ങിയെന്ന് കുറേ കൂട്ടുകാർ പറയുന്നുണ്ട്. ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം സിസ്റ്റർ പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ ഡിയാൻ നിൽക്കുന്ന കണ്ടു, റൂത്തിനെ കണ്ടു, കിച്ചുവിനെ കണ്ടു, ജോഷുവയെ കണ്ടു. എത്ര പേരെ കണ്ടെന്ന് അവരെല്ലാം സിസ്റ്ററിൻ്റെ അടുത്ത് ഓടി വന്ന് സ്തുതി ചൊല്ലി വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പോയി. സുഖമല്ലേ? നമുക്ക് എഴുന്നേറ്റ് നിന്നാലോ ഒന്ന്. കുരിശ് വരച്ചുകൊണ്ട് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും ഏത് കുരിശാണ് വരയ്ക്കുന്നറിയോ? വലിയ കുരിശടയാളം. ചെറിയ കുരിശടയാളം എന്ന് പറയുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്ന് പറയും. വലിയ കുരിശടയാളാണ് നമ്മൾ എന്നും വരയ്ക്കുന്നത്. കൈവിട്ട് പിടിച്ചു നിന്നേ. ഇനി ഇടത്തുകാരം ഹൃദയത്തോട് ചേർത്ത് വെച്ചേ വരയ്ക്കാം. സ്വരമുയർത്തി വരയ്ക്കണം. ഏറ്റവും ഉച്ചത്തിൽ വരയ്ക്കുന്ന കൂട്ടുകാരിക്കല് കൂട്ടുകാരന് സിസ്റ്റർ സമ്മാനം തരാൻ പോവുകയാണ്. ഉറക്കെ വരയ്ക്കണം കേട്ടോ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കഴിഞ്ഞ ക്ലാസ്സിൽ സിസ്റ്റർ എന്തോ ഒന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. കൊണ്ടുവന്നോ? ആഹാ, എല്ലാവർക്കും അറിയാലോ. ഒന്ന് കാണിച്ചു തന്നെ എന്താ കൊണ്ടുവന്നതെന്ന്. എല്ലാവരും കുരിശൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയ കുരിശുണ്ട്. ഹാ, ചിലരുടെ ഒക്കെ വലിയ കുരിശാണല്ലോ. ഇഷ്ടമായോ കുരിശ്? ആ കുരിശ് രൂപം ഒന്ന് പിടിച്ചിട്ട് ആ ഈശോയ്ക്ക് ഒരു ഉമ്മ കൊടുത്തേ. എല്ലാവരും ചേർന്ന് ഇനി ഈശോയോട് പറഞ്ഞേ, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. ഇനി ആ ഈശോയെ ഒന്ന് ആ കുരിശടെ ആ കുരിശ് കയ്യിൽ പിടിച്ചിട്ട് ഈശോയുടെ മുഖത്തേക്ക് നോക്കിക്കേ. ഇത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സിസ്റ്റർ പാടും, പാടുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ഈശോയോട് പറയണം. കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ച ഈശോയ, നിങ്ങളെയൊക്കെ ഈശോയ്ക്ക് എന്തിഷ്ടമാണെന്നറിയോ? പാടട്ടെ സിസ്റ്റർ. പ്രാർത്ഥിക്കണം, ആരും സംസാരിക്കരുത്. കുരിശുരൂപം കയ്യിൽ പിടിക്കണം. ഇട്ട കുരിശി കിടക്കുന്ന ഈശോയെ നോക്കണം. ഈശോ സ്നേഹിക്കുന്നു നമ്മെ, അമ്മയേക്കാൾ വാത്സല്യമായി കുറ്റം കുറവുകൾ നോക്കാതെ ശിക്ഷകളൊന്നും നൽകാതെ ഈശോ സ്നേഹിക്കുന്നു. കണ്ടോ, ശിക്ഷകളൊന്നും നൽകാതെ എത്രമാത്രം സ്നേഹിക്കുന്ന ഈശോയാണ് ഇപ്പോൾ നമ്മൾ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. കുരിശിൽ തൂങ്ങി മരിച്ച ഈശോ അല്ലേ. ഇനി നമ്മുടെ അടുത്ത് തന്നെ ആ കുരിശുരൂപം വെക്കുക. ഇനി എല്ലാവരും അവിടെ ഇരിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു വചനം പഠിച്ചായിരുന്നു. എന്തായിരുന്നു? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുമെന്ന്. ഈ സ്നേഹം ശരിക്കും അനുഭവിച്ചറിയണം നമ്മൾ ഓരോരുത്തരും. ഞാനിന്നൊരു കഥ പറയാൻ പോവുകയാണ്. ആരുടെ കഥയാണ് പറയാൻ പോണെന്നറിയാവോ? വിശുദ്ധയുടെ കഥ. ഈശോയെ സ്നേഹിച്ച് ലോകമെങ്ങും നന്മ ചെയ്ത കുറേ വിശുദ്ധരുണ്ട്. കുറച്ച് വിശുദ്ധരുടെ പേര് പറയാവോ? ആർക്ക് പറയാൻ സാധിക്കും ഇവിടെ? ഹായ്, കുറേ പേര് കൈ ഉയർത്തി. ഞാനും നോക്കട്ടെ ആരൊക്കെ കൈ ഉയർത്തിയെന്ന്. ആഹാ, ജോഷുയുണ്ട്, അപ്പൂസുണ്ട്, പൊന്നുണ്ട്, കിച്ചുണ്ട്, ഡിയോണുണ്ട്, റയാനുണ്ട്, ജി എന്നയുണ്ട്, ജോനയുണ്ട്, ഡിയാനുണ്ട്, പിന്നെ ആരുടെ ആ സാന്ദ്രമോളുണ്ട്, മരിയുണ്ട്, കുറേ കൂട്ടുകാരുണ്ട്. ഇനി ഈശോയെ സ്നേഹിച്ച ഒത്തിരി വിശുദ്ധര് പറഞ്ഞു. കൊച്ചു തെരേസ്യ, ആഹാ, മദർ തെരേസ, വിശ്വ അൽഫോൻസാമ, ഡൊമിനിക് സാവിയോ. നിങ്ങൾക്ക് എല്ലാവരുടെയും പേരറിയാലേ. ഓരോ വിശുദ്ധരും ഈശോയെ സ്നേഹിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നുപോയവരാ. ഒരു വിശുദ്ധയുടെ കഥ സിസ്റ്റർ പറയാൻ പോവുകയാണ്.
നിങ്ങൾക്കിപ്പോൾ പറഞ്ഞില്ലേ മദർ തെരേസയുടെ കാര്യം? ഈ മദർ തെരേസയുടെ കഥയാണ് സിസ്റ്റർ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ. കൈയൊക്കെ കെട്ടിയൊന്നിരുന്നേ, ആ ചിരിച്ചോണ്ടിരുന്നേ. ആരൊക്കെയോ സിസ്റ്ററിനെ നോക്കാതെ ദാ അവിടെ എവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും എന്നെ നോക്ക്, ഞാൻ നിങ്ങളുടെ കണ്ണുകളിലേക്കാണ് നോക്കുന്നത്. ചിരിച്ചോണ്ടിരിക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഈ മദർ തെരേസയില്ലേ, കുഞ്ഞു നാളിൽ നല്ല മിടുക്കത്തിയായിരുന്നു. മദർ തെരേസയുടെ പപ്പ മരിച്ചുപോയി. അമ്മയും മദർ തെരേസയും കൂടി വീട്ടിലിങ്ങനെ ജോലിയൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കുക. പക്ഷേണ്ടല്ലോ, ഈ മദർ തെരേസയുടെ പേരെന്താണെന്നറിയോ? കുഞ്ഞുനാളിൽ ആഗ്നസ്. കുഞ്ഞുമോള, നമുക്കെല്ലാവർക്കും ഈ മദർ തെരേസയെ എന്താ വിളിക്കണ്ടേ? അഗ്നസ് മോളേ എന്ന് വിളിക്കാം അല്ലേ? ആ അമ്മ പറയും, മോളുട്ടി എല്ലാ ജോലികളും ചെയ്തിട്ട് അമ്മ ജോലിക്ക് പോവും, മെടുക്കത്തിയായിട്ട് കുസൃതിയൊന്നും കാണിക്കാതെ വീട്ടിൽ ഇരുന്നോണം കേട്ടോ. അവള് പറയും, അമ്മേ ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറയും. അവള് ശ്രദ്ധിച്ചു, രാവിലെ അമ്മ ജോലികളൊക്കെ ചെയ്ത് തീർത്ത് ഒരു പാത്രത്തിൽ ഭക്ഷണം പൊതിയൊക്കെയായിട്ട് അമ്മ രാവിലെ ജോലിക്ക് പോവും. ഒരു 9 മണിയാകുമ്പോൾ ഇവിടെ ചോദിക്കും, അമ്മേ അമ്മേ ആർക്ക് ഈ ഭക്ഷണം പൊതിയായിട്ട് വന്നേ പോകുന്നേ? ഉച്ചയാകുമ്പോൾ അമ്മ തിരിച്ചു വരൂലേ. അപ്പം അവള് അമ്മ പറയും, മോളിവിടെ ഇരുന്നോ, ഇതൊരു കാര്യത്തിന് വേണ്ടിയാ. അവൾ വിചാരിച്ചു, ഈ അമ്മയ്ക്ക് എന്നോടൊന്ന് പറഞ്ഞാൽ എന്താ, എവിടെയാണ് പോണേന്ന്. എങ്കിൽ അമ്മ ഞാൻ പറ്റിച്ചിട്ട് തന്നെ കാര്യം. ആഗ്നസ് മോൾ എന്താ ചെയ്തെന്നറിയണോ? അമ്മ ഇങ്ങനെ രാവിലെ പോയപ്പോൾ പമ്മി പമ്മി അമ്മ കാണാതെ അമ്മയുടെ പുറകെ 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 പോയി. ധാ അമ്മ ഇങ്ങനെ നടന്നു പോയിട്ട് അവിടെ ഒരു കൊച്ചു വീടുണ്ടല്ലോ, ആ വീട്ടിലേക്ക് കയറിപ്പോയി. ആഗ്നസ് മോള് ആ വാതിൻ്റെ ഇടയിൽ കൂടി പമ്മി നോക്കി അമ്മ എന്താ ചെയ്യണേന്ന്. അപ്പോൾ കണ്ടു, എന്താണെന്നറിയണോ, ഒരു വൃദ്ധയായ സ്ത്രീ ഒരു കട്ടിലിൽ കിടക്കുക. അവൾ പിന്നെ പിന്നെ നോക്കി, അപ്പോൾ കണ്ടു, പാവ അമ്മൂമ്മയാ, നടക്കാനൊന്നും പറ്റത്തില്ല, കണ്ണൊന്നും കാണത്തില്ല, ഇങ്ങനെ കിടക്കുക. ആഗ്നസ് മോളുടെ അമ്മ ചെന്നിട്ട് ഈ വൃദ്ധയായ അമ്മച്ചിയെ പൊക്കിയെടുത്തു. എന്നിട്ട് ഡ്രസ്സൊക്കെ മുഷിഞ്ഞ് നാറിയ ഈ വസ്ത്രങ്ങളൊക്കെ മാറ്റി കുളിപ്പിച്ച് നല്ല വസ്ത്രമൊക്കെ ഇടിപ്പിച്ചു. എന്നിട്ട് അവിടെ എല്ലാം തേച്ച് കഴുകുക. ആഗ്നസ് ഇങ്ങനെ പമ്മി നിൽക്കുക, അമ്മ എന്താ ചെയ്യണേന്ന് നോക്കിക്കൊണ്ട്. അവൾ കണ്ടു, ഇതാ മുറി അടിച്ചു വാരുന്നു, പാത്രം കഴുകുന്നു, പിന്നെ ഈ വല്യമ്മച്ചീനെ കുളിപ്പിച്ച് നല്ല സുന്ദരിക്കുട്ടിയാക്കി പൗഡറൊക്കെ ഇട്ട് കിടത്തി. എന്നിട്ടോ ഇവളുടെ അമ്മയോട് ചേർത്ത് ചാരി കിടത്തിയിട്ട് കൊണ്ടുപോയി ഭക്ഷണമില്ലേ, അതിങ്ങനെ വാരി വാരി കൊടുക്കുക. നിങ്ങൾക്കറിയണോ, ഈ ആഗ്നസ് മോൾക്ക് അപ്പോഴ മനസ്സിലായത്, അമ്മ എന്നും എൻ്റെ വീട്ടിലെ ജോലി ചെയ്ത് തീർത്തിട്ട് എങ്ങോടാ ഈ ഭക്ഷണം പുതിയായിട്ട് പോകുന്നതെന്ന്. ഇവിടെ മെല്ലെ നോക്കി എന്നിട്ട് പറയും, ഈ അമ്മ കൊള്ളാലോ, ഇങ്ങനെ ഇത്ര നന്മയാ ചെയ്യുന്നേ. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും ഈ ആഗ്നസ് മോളുടെ അമ്മ ജോലിയൊക്കെ തീർത്ത് ഈ അമ്മച്ചിയെ കിടത്തി പൊതപ്പൊക്കെ ഇട്ട് മൂടി, ഇവിടെ കിടന്നോണ കേട്ടോ, അമ്മ പ്രാർത്ഥിച്ചോളാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ചെവിയിൽ സ്വകാര്യമൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി ഇങ്ങ് വരുക. അപ്പൊ ആഗ്നസ് മോൾ എന്താ ചെയ്യുന്നറണ, അമ്മേ ഞാനെല്ലാം കണ്ടല്ലോ. ആ അമ്മ അതിശയപ്പെട്ടു പോയി, എടി പെണ്ണേ നീ എപ്പോഴും ഇവിടെ വന്നത്? അമ്മയെ കാണാതെ ഞാൻ പമ്മി പമ്മി അമ്മയുടെ കൂടെ ഞാൻ വന്നല്ലോ. ആഗ്നസ് പറയാ, അമ്മ എന്തൊക്കെയാ ചെയ്ത് ഞാൻ കണ്ടു. അപ്പൊ ഈ അമ്മ ആഗ്നസ് മോളെ കെട്ടിപ്പിടിച്ചിട്ട് ചെവിയിലൊരു സ്വകാര്യം പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞെന്നറിയോ, അമ്മ പറയാ, ഞാൻ ചെയ്തതുപോലെ മോളും ചെയ്യണമെന്ന്, ഞാൻ ചെയ്തതുപോലെ മോളും വലുതാകുമ്പോൾ ചെയ്യണമെന്ന്. അന്ന് നമ്മുടെ ആഗ്നസ് മോള് ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചു. പിന്നെ അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. അങ്ങനെ 1-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ആഗ്നസ് വളർന്ന് 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 വലിയ തെരസ് കുട്ടിയായി. എന്നിട്ട് അവൾ തീരുമാനിച്ചു, അമ്മ ചെയ്തതുപോലെ ഒത്തിരി പേർക്ക് നന്മ ചെയ്യണമെന്ന്. ഇന്ത്യയിലെ കൽക്കട്ടയിൽ വന്ന് മദർ തെരേസ കുഷ്ഠരോഗികളെ നോക്കാൻ തുടങ്ങി. ആരോരുമില്ലാത്ത അമ്മമാരൊക്കെ ഉപേക്ഷിച്ചു പോയ കുറെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഇവരെയൊക്കെ എടുത്ത് വളർത്താൻ തുടങ്ങി. പാവങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി. ആരോരുമില്ലാത്ത അപ്പച്ചനെയും അമ്മച്ചയെയും എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ഇവരെല്ലാം ശുശ്രൂഷിക്കും, ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കും. കുഞ്ഞിക്കുട്ടികളില്ലേ, അപ്പച്ചനും അമ്മച്ചയും ഒന്നും ഇല്ലാത്ത കുഞ്ഞിക്കുട്ടികൾ, ഇവരെയൊക്കെ എടുത്ത് ഇങ്ങനെ തോളിലിട്ട്, ദാ ഈ ചിത്രം കണ്ടോ, മദർ തെരേസ ഇങ്ങനെ കുഞ്ഞിക്കുട്ടീനെയൊക്കെ എടുത്തിട്ട് തോളിലിട്ടുകൊണ്ട് കിടക്കുന്നേ, ആ അതാ മദർ തെരേസ.
വിശുദ്ധിയായത്. അങ്ങനെ ഈ മദർ തെരേസ എല്ലാവർക്കും വേണ്ടി നന്മ ചെയ്തു, എല്ലാവരെയും സ്നേഹിച്ചു. എന്നിട്ടോ പാവം മദർ തെരേസയ്ക്ക് പൈസയൊന്നും ഇല്ലെന്നേ, ഒന്നുമില്ല, ഒരു ചെറിയ വീട്ടിലെ താമസിക്കുന്നേ. എല്ലാവരെയും സ്നേഹിച്ച് ഒരു ദിവസം ഇങ്ങനെ ടൗണിലില്ലേ, ടൗണിൽ പോയിട്ട് ഓരോ കടയിലും ഇങ്ങനെ കയറി ഇറ പറഞ്ഞു, ആ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തരുമോ? പാരു പറഞ്ഞു, പോ, ഇവിടെ നിങ്ങൾക്കൊന്നും തരാനില്ല. കടക്കാരെല്ലാം വഴക്ക് പറയാ. മദർ തെരേസ വേറൊരു കടയിൽ ചെന്നു, എന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് കുറേ കുഞ്ഞുങ്ങളുണ്ട്, കുറേ അപ്പച്ചന്മാരും അമ്മച്ചമാരൊക്കെ ഉണ്ട്, അവരെ നോക്കുവാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാനൊന്നും ഒന്നുമില്ല, എനിക്ക് എന്തെങ്കിലും തരുമോ? അപ്പോൾ അവരെന്താ ചെയ്തോ, ദേഷ്യം പിടിച്ചിട്ട് ആ കടക്കാരൻ ഈ മദർ തെരേസ കൈനീട്ടില്ല, ഒരൊറ്റ തൂ, ഒരൊറ്റ തുപ്പ്. മദർ തെരേസ ചിരിച്ചുകൊണ്ട് പറയാം, എനിക്കുള്ളത് കിട്ടി, ഇനി എൻ്റെ മക്കൾക്കുള്ളത് തരുമോ? അപ്പോൾ അതിശയത്തോടെ ഈ കച്ചവടക്കാരൻ നോക്കിയിട്ട് പറയാ, എന്തൊരു എളിമയാ, വേറെ ആരെങ്കിലും നമ്മുടെ കയ്യിൽ ആരെങ്കിലും തുപ്പിയാൽ നമ്മൾ ദേഷ്യപ്പെടില്ലേ? എൻ്റെ കൈ തുപ്പി എന്തൊക്കെ നമ്മൾ ദേഷ്യപ്പെടില്ലേ? മദർ തെരേസ അങ്ങനെ ചെയ്തില്ല. മദർ തെരേസ പറയാ, എന്താ പറഞ്ഞത്, എനിക്കുള്ളത് കിട്ടി, ഇനി എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് തരണമെന്ന്. കൂട്ടുകാരെ, ആ അമ്മയ്ക്ക് കച്ചവടക്കാരൻ കൈ നിറച്ചും പണവും ഭക്ഷണവും എല്ലാം കൊടുത്തു വിട്ടു. അമ്മ ചിരിച്ചോണ്ട് ഇങ്ങോട്ട് ഓടി ചെല്ലും. അപ്പം കുഞ്ഞു പിള്ളേരൊക്കെയല്ലേ, അമ്മേ അമ്മേ മദറേ എന്നെ കുറിച്ചിട്ട് എല്ലാവരും ഓടി 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 വരും. ഓടി വന്ന് അമ്മ മിഠായി ഭക്ഷണവും നല്ല പുത്തനൊക്കെ ഉടുപ്പൊക്കെ കൊടുത്ത് അവരെയൊക്കെ സ്നേഹിക്കും. കൂട്ടുകാരെ, കണ്ടോ വിശുദ്ധിയായത് എങ്ങനെയാണെന്ന്? കണ്ടോ മദർ തെരേസ, മദർ തെരേസയുടെ കുഞ്ഞുനാളിൽ അമ്മ പറഞ്ഞു കൊടുത്ത കാര്യം എല്ലാം മദർ തെരേസ കേട്ടു. അങ്ങനെയെങ്കിൽ കൂട്ടുകാരായ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പപ്പയും അമ്മയും ദാ ടീച്ചറൊക്കെ പറയുന്ന കുറേ കാര്യമില്ലേ, ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ചെയ്യുമോ? നല്ല കുട്ടികളാവുമോ? പാവങ്ങളെയൊക്കെ സഹായിക്കുമോ? എന്തോ ദാ റൂത്തും ഡിയാനയുടെ കൈകൾ കൊപ്പിയിട്ട് പറയുക. എന്താ ഡിയാനെ? ടീച്ചറേ ടീച്ചറേ, എൻ്റെ ക്ലാസ്സിലില്ലേ ആ റേയോൺ, അവരുണ്ടല്ലോ ക്ലാസ്സിൽ ചെന്ന് എല്ലാവരെയും വഴക്ക് പറയും, എല്ലാവരോടും വഴക്ക് കൂടും. എന്നിട്ടോ ചീത്ത കുട്ടിയാ, ടീച്ചറിനെ ഒന്നും അനുസരിക്കില്ല, അവൻ പപ്പയും മമ്മയും പറയുന്ന ഒന്നും കേൾക്കൂല. അപ്പോൾ ഇപ്പുറത്തുനിന്ന് റേയോൺ പറയാ, ഞാനങ്ങനെയാവൂല, ഞാൻ എൻ്റെ പപ്പയെ സഹായിക്കും, ഞാൻ എൻ്റെ മമ്മിയെ സഹായിക്കും, എൻ്റെ വലിയൊരു കുഞ്ഞഞ്ചത്തിയുണ്ട്, കുഞ്ഞഞ്ചത്തിന് ഞാൻ എടുക്കും, ഭക്ഷണം വാരിക്കൊടുക്കും. പിന്നെയുണ്ടല്ലോ ടീച്ചറെ, എൻ്റെ വീട്ടിലൊരു വല്യപ്പനും വല്യപ്പച്ചിയുണ്ട്. ആരാ? ആ ഇങ്ങനെ വടിയൊക്കെ കുത്തിപ്പിടിച്ച് നടക്കുന്ന വല്യപ്പച്ചൻ. വല്യപ്പച്ചൻ വിളിക്കും, റൂത്തേ ഇച്ചിരി വെള്ളം എടുത്തേ മോളെ. എൻ്റെ വല്യച്ചിയില്ലേ, വേഗം വെള്ളം കൊണ്ട് കൊടുക്കും, ഞാനിതെല്ലാം കണ്ടിട്ടുണ്ട്. ഞാനും വലുതാകുമ്പോഴും ഇപ്പോഴും വല്യപ്പച്ചനെയും വല്യപ്പച്ചനെയും ചേട്ടായിയെയും മമ്മീനെയും ഒക്കെ സഹായിക്കും. വീട്ടിൽ മുറ്റമടിക്കും, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഞാനാ മേശ തുടയ്ക്കുന്നത്, പാത്രമൊക്കെ എടുത്ത് ഞാൻ കിച്ചണിൽ കൊണ്ട് കൊടുക്കും. ഹാ കൊള്ളാലോ. എന്തോ ദാ അവിടെ ഇരുന്നിട്ട് ജെറോം പറയാണ്, ടീച്ചറേ ഞാനെൻ്റെ പപ്പേനെയും മമ്മീനെയും ചേച്ചീനെയും ആൻറ്റീനെയും വല്യാനേയും ഒക്കെ സഹായിക്കുമെന്ന്. കൊള്ളാം കൊള്ളാം, എന്ത് മിടുക്കരാണോ ടീച്ചറിൻ്റെ പിള്ളേരെ, എനിക്കിഷ്ടമായിട്ടോ നിങ്ങളെയൊക്കെ. ദാ അവിടെ ഒരാൾ ഇരിപ്പുണ്ട്, ശ്രദ്ധിക്കാതെ. ഏ കുസൃതിക്കുട്ടനാണോ? ആരാ പറഞ്ഞേ? ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കി. അരുണാണോ അത്? അരുണൂട്ടാ, എന്താ പറ്റിയേ? അപ്പ അമ്മ എപ്പോഴും എന്നെ വഴക്ക് പറയും. ആരെയില്ല കേട്ടോ വഴക്ക് പറയുന്ന, എന്തിനാ? മോ കുസൃതി കാണിച്ചിട്ടില്ലേ, പേടിക്കണ്ട. നമുക്കെല്ലാവർക്കും ഈശോയെ പോലെ എല്ലാവരെയും സ്നേഹിക്കണം. നമ്മൾ മദർ തെരേസയുടെ കാര്യം പറഞ്ഞില്ലേ, മദർ തെരേസ എല്ലാവർക്കും നന്മ ചെയ്തില്ലേ, എല്ലാ വിശുദ്ധരും ഇങ്ങനെ കുറേ നന്മകൾ ചെയ്തവരാ. കൂട്ടുകാരെ, ഇതാ ഈ ചിത്രങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ, പ്രായമായവരെ സഹായിക്കുന്ന ചിത്രങ്ങൾ, കുഞ്ഞനുജത്തിൻ്റെ മടിയിലെടുത്തിരിക്കുന്ന ചിത്രങ്ങൾ, പാവപ്പെട്ടവരെ സഹായിക്കുന്ന ചിത്രങ്ങൾ, ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരുമാകണം. ഇനി ചാടി ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും, സ്റ്റാൻഡപ്പ്, ഓൾ സ്റ്റാൻഡപ്പ്, ഹാൻഡ്സ് ഡൗൺ. ഏ ഹാൻഡ്സപ്പ് അല്ല പറഞ്ഞത്, ഹാൻഡ്സ് ഡൗൺ പറഞ്ഞത്. കൈയൊന്നും ഉയർത്തണ്ട, താത്തി പിടിക്ക്. ഹാൻഡ്സപ്പ്, ഓക്കെ, കൈയ്യർത്ത്, ഹാൻഡ്സ് ഡൗൺ, ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. ഓക്കെ, ഇനി സിസ്റ്റർ ചെറിയൊരു പാട്ട് പാടിത്തരാം, എല്ലാവരും ചേർന്ന് പാടണേ. സ്നേഹത്തിൻ ചൈതന്യമാകുമെൻ്റെ, സ്നേഹത്തിൻ ചൈതന്യം ആകുമെൻ്റെ,
ഈശോദൻ മാതൃക പിഞ്ചെന്നിടാൻ സ്നേഹിക്കും ഞാനെൻ്റെ സോദരരെ നന്മകൾ ചെയ്തെന്നും ജീവിച്ചിടും നന്മകൾ ചെയ്തെന്നും ജീവിച്ചിടും എല്ലാവരെയും സ്നേഹിച്ച് നന്മകൾ ചെയ്ത് കൂട്ടുകാരെ സ്നേഹിച്ച് വീട്ടുകാരെ സ്നേഹിച്ച് എല്ലാവരും മിടുക്കരാകണം. മിടുക്കരാകുന്നവരൊന്ന് കൈ ഉയർത്തിക്കേ. ഓ, എല്ലാവരും ചാടി എഴുന്നിട്ട് എന്താ കൈ വെക്കുന്നത്, ഇങ്ങനെ കാണണം കേട്ടോ. ഞാനെല്ലാവരെയും പേര് ചൊല്ലി വിളിച്ച് പപ്പയോടും അമ്മയോടും വേദപാഠം പഠിപ്പിക്കുന്ന ടീച്ചറിനോടും പള്ളിയിലെ അച്ഛനോടൊക്കെ ചോദിക്കും, ചെയ്യുമോ? ചെയ്യൂലേ, മിടുക്കരാ. ഇനി നമ്മുടെ കയ്യിലൊരു കുരിശ് രൂപയില്ലേ, അതൊന്ന് കയ്യിലെടുത്ത് പിടിച്ചേ. ഈശോയെ നോക്കിയിട്ട് പറഞ്ഞേ, സിസ്റ്റർ ചൊല്ലിത്തരാം, ആ പ്രാർത്ഥന ചൊല്ലണം. ഈശോയേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയേ, എല്ലാവരെയും സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ഉറക്കപ്പറ, ഈശോയേ, എല്ലാവരെയും സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ഇനി കുരിശുരൂപം കൈ പിടിച്ചോ. ഈശോയെ പോലെ മറ്റുള്ളവരെ എല്ലാവരെയും നിങ്ങൾ സ്നേഹിക്കണം. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഈ പാഠം പഠിക്കുമ്പോൾ ഈശോ എങ്ങനെയൊക്കെ എല്ലാവരെയും സ്നേഹിച്ചോ അതുപോലെ നമ്മളും എല്ലാവരെയും സ്നേഹിക്കണം. നല്ല കുട്ടികളായി നമുക്ക് വളരണം. നമുക്കൊരു ലക്ഷ്യമുണ്ട്. എന്താണ്? സ്നേഹിക്കുന്ന മക്കളായി വളരണം. ഓക്കെ, ഇനി നമുക്ക് കുരിശ് വരച്ച് തിരിച്ചു പോകാം അല്ലേ. ഓക്കെ, കുരിശുരൂപം അവിടെ വയ്ക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. വലിയ കുരിശടയാളം സ്വരമുയർത്തി വരയ്ക്കണം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉറക്കപ്പറ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.